സുധാകരൻ വീണ്ടും തിരിച്ചടി. കേരളത്തിലെ കോൺഗ്രസ് പുനഃസംഘടന നിർത്തിവെക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ആണ് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന് നിർദ്ദേശം നൽകിയത്. എംപിമാരുടെ പരാതിയെ തുടർന്നാണ് പുനഃസംഘടന നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത്. ഇത് സുധാകരന് ക്ഷീണമാണ്. പട്ടിയൊട്ട് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ലെന്ന രീതിയായിപ്പോയി. സുധാകരൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അതിന് ഇടങ്കോലിടുന്ന പണിയാണ് നേതാക്കന്മാർ തന്നെ കാണിക്കുന്നത്. എംപിമാരുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ പുനഃസംഘടന നിർത്തിവെക്കാൻ കേരളത്തിൻ്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കെപിസിസി അധ്യക്ഷൻ സുധാകരന് നിർദ്ദേശം നൽകിയത്. പുനഃസംഘടനാ ചർച്ചകളിൽ എംപിമാരെ ഉൾപ്പെടുത്തിയില്ലെന്നാണ് അവരുടെ പരാതി. പുനഃസംഘടനയ്ക്കെതിരെ നേരത്തെ എഐ ഗ്രൂപ്പുകൾ രംഗത്തെത്തിയിരുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി പുനഃസംഘടന വേണ്ടെന്ന് കെപിസിസി യോഗത്തിൽ ഗ്രൂപ്പ് നേതാക്കൾ ശക്തമായ നിലപാടെടുത്തിരുന്നു. ഇത് സുധാകരനും ഗ്രൂപ്പ് നേതാക്കളും തമ്മിലുള്ള ശക്തമായ വാക്പോരിന് വഴിവെക്കുകയും ചെയ്തു. എന്നാൽ കെപിസിസി പുനഃസംഘടനയുമായി മുന്നോട്ട് പോകുമെന്നും അതിന് ഹൈക്കമാൻഡ് അനുമതി നൽകിയിട്ടുണ്ടെന്നുമുള്ള നിലപാടിലായിരുന്നു സുധാകരൻ. ഇതനുസരിച്ചുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ചർച്ചകളിൽ സഹകരിപ്പിച്ചില്ലെന്ന പരാതിയുമായി എംപിമാർ ഹൈക്കമാൻഡിനെ സമീപിച്ചത്. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിക്കുമെന്ന നിലപാടിലാണ് കെ സുധാകരൻ.